ഹലോ, എല്ലാവർക്കും വിഷു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതാ വിഷു ആയിട്ട്, വിഷുവിൻ്റെ തലേദിവസം സാറ്റർഡേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഞാനും പിക്കും കൂടി പോയിട്ട് പടക്കം വാങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ പട്ടിക്കാടൻ്റെ പടക്ക കട ഉണ്ട് കേട്ടോ, അപ്പം അവിടെ പോയിട്ടാണ് പടക്കം വാങ്ങണത്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കാണാൻ വേണ്ടി പോകണം. അതിനു മുമ്പ് വിഷുക്കണി സെറ്റാക്കാം, ചിലപ്പോൾ പെരുന്നാൾ കണ്ടു കഴിയുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ വിഷുക്കണിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ പറയുക, ചെരാതിലും അതുപോലെ തന്നെ ചിരാതാണ് ചെരാതാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, വിളക്കിലും കൂടി എണ്ണ ഒഴിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ബൈബിളും കൊന്തയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പെരുന്നാളുണ്ട്, ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഞങ്ങൾ ഏകദേശം ഒരു 7 കൊല്ലമായി ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് കണി കാണാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലം മാത്രം കണ്ടില്ല, കാരണം എനിക്കും ജോബിനും ഡെങ്കി പോസിറ്റീവ് ആയിരുന്നു. അത് കാരണം കഴിഞ്ഞ കൊല്ലത്തെ വിഷു ഞങ്ങളുടെ അത്ര ഇങ്ങോട്ട് നന്നായില്ല കേട്ടോ. ഈസ്റ്ററും ഏകദേശം അതുപോലെ തന്നെയാണ്, കാരണം ഡെങ്കു എനിക്കിപ്പോൾ ഡെങ്കു പിടിച്ചിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് ജോബിന്, ഒരു മാസം അല്ല 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജോബിനും വന്നു. സോ അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ വിചാരിച്ചു വിഷു അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേ, ഞങ്ങൾ പെരുന്നാളുള്ള പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി പെരുന്നാളായിരുന്നു. കുറേ അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അറിയണ കുറേ പേരും ഉണ്ടായിരുന്നു. ഞാനൊരു 2-3 വർഷം മുമ്പ് ഒരു എന്താ പറയുക, പെസഹ വ്യാഴാഴ്ച ഞങ്ങളൊരു കുറച്ച് പള്ളിയിൽ പോയപ്പോൾ അങ്ങനെ ഞാൻ ഈ പള്ളിയിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഹൈറ്റിലുള്ള പള്ളിയാണ് കേട്ടോ. നമുക്കൊക്കെ പള്ളി ഉണ്ടാവണേക്കാളും എല്ലാവരുടെ ഇടവക ഈ പള്ളിയായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു, നല്ല അടിപൊളി ചണ്ടമേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പള്ളിയുടെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയാണ് പള്ളിയുടെ ഉള്ളിൽ കാണാനായിട്ടൊക്കെ. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്ന അച്ഛനാണ് ഇപ്പോൾ ഇവിടുത്തെ അച്ഛൻ കേട്ടോ, ഡേവിഡ് അച്ഛൻ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, പപ്പയും മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുർബാനയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടു, അടിപൊളി ചണ്ടമേളുണ്ട്. അങ്ങനെ ഞങ്ങളിത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ഫൈനലി നമ്മുടെ പൂപ്പൂനെയും കൂടി കണി കാണിച്ചു. കഴിഞ്ഞ കൊല്ലൊന്നും ഉണ്ടായിരുന്നില്ല, പൂപ്പ് വന്നിട്ട് ആകെ 3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പൂപ്പൂവും കണി കണ്ട്, പൂപ്പൂനും ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, നിങ്ങളുടെ വീട്ടിലൊന്നും കണി വെക്കാറില്ലെങ്കിൽ ജസ്റ്റ് വെക്കുക, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു നല്ലൊരു എന്താ പറയുക, നല്ല രസമായിരിക്കും. അപ്പം ഞാൻ ജോബിന് ഞാനാണ് കേട്ടോ കണി കാണിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂപ്പുണ്ണിയും ഞാൻ കണി കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് സദ്യ കഴിക്കാനായിട്ട്. അടിപൊളിയൊരു സദ്യ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി പിക്കുവാണ് കണി കാണാൻ പോകുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പൂപ്പൂവും കണി കണ്ടു. ഇനി ഞങ്ങളിത് ഈ പടക്കമൊക്കെ പൊട്ടിക്കാൻ പോവാണ്. ഇത് ഞങ്ങൾ തലേ ദിവസം, ഐ മീൻ ശനിയാഴ്ച നൈറ്റ് പൊട്ടിച്ചതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കണി കണ്ടിട്ട് പൊട്ടിച്ചതും കൊണ്ട് രണ്ടും മിക്സായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ഡ്രസ്സ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിത് ഈ പടക്കവും കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമാണ്. ഞങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും വന്നു കഴിഞ്ഞാൽ കമ്പിത്തിരിയും പടക്കവും പൊട്ടിക്കും, എന്താ പറയുക, പ്രത്യേക രസമല്ലേ.
സോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരുവിധം കുറേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്താ പറയുക, മോർണിംഗ് പൊട്ടിക്കാം അല്ലെങ്കിൽ നൈറ്റ് കമ്പിത്തിരി കത്തിക്കാന്നുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും കിടന്ന് ഉറങ്ങണം, രാവിലെ കുർബാനയ്ക്ക് പോകണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ച് വീണ്ടും എന്താ പറയുക, ഞങ്ങൾ കിടന്ന് ഉറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ പെരുന്നാൾ കുർബാനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. അടിപൊളി സദ്യ ആയിരുന്നു. അപ്പം എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് അല്ലാത്തവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു.